ഈ മോഹിനി കട്ടിപ്പാറിൻ്റെ നമ്മുടെ റവി ഉസ്താദിൻ്റെ പുതിയൊരു വർക്ക് വരുന്നുണ്ട് സോങ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇൻഷാല്ലാ പാട്ട് കമ്മിങ് സൂൺ, ഉടനെ വരുന്നതാണ്. ഇപ്പോൾ സ്കൂൾ വിട്ടുട്ടോ. നമ്മൾ സാധാരണ ഒരു സ്കൂളിലേക്ക് മുറ്റത്തൊക്കെ ആ സ്കൂൾ ക്ലാസ് ടൈം കഴിഞ്ഞാലുണ്ടാകുമെന്നൊരവസ്ഥയാണ്. വ്യത്യാസമായിട്ട് ആകെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഡിസിപ്ലിൻ ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിട്ടോ. കാരണം ഡിസിപ്ലിൻ അത്രയും പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയി ഈ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വന്നിട്ട്. അപ്പോൾ ഇവിടെ കുട്ടികളുണ്ടെന്ന് അറിയുന്ന പോലുമില്ല, ശബ്ദങ്ങളൊന്നും കേൾക്കുന്നതല്ലേ. സ്കൂൾ വിട്ടിട്ടും ആ ചെറിയൊരു ശബ്ദം, ആകെ എന്താ പറയുക, ഒരു ചെറിയൊരു ക്ലാസ് മാത്രമുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവില്ല, ഒരു ട്യൂഷൻ സെൻറ്ററിലൊക്കെ ഉണ്ടാകുന്ന ശബ്ദം അത്രയും ഇല്ല. ശരിക്ക് ഭയങ്കര ഡിസിപ്ലിൻ സെറ്റാണ്. കഫേ ഉണ്ട്, പിന്നെ ഇതിൻ്റെ മുറ്റമൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. മൊത്തമായിട്ട് നല്ല സെറ്റപ്പ് ചെയ്തിട്ട് സെറ്റാക്കി. ഇവിടുന്ന് എവിടെ നോക്കിയാലും പള്ളിയാണ് കേട്ടോ. ഇവിടുന്നൊക്കെ കാണാൻ എന്താ രസം അറിയോ. നല്ല ക്ലൈമറ്റ് ആകെ മാറി, മഴയൊക്കെ പോയി, മഴക്കാരൊക്കെ പോയി സെറ്റായി. പിന്നെ ഇവിടെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അവിടെ ഒരു ഡാമുണ്ട്, ഡാം അപ്പോൾ കാണിച്ചു. ഇവിടെ ഒരു കഫേ കാണുന്നുണ്ട്. നടക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് പച്ചപ്പ് പോരി, ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ തൂങ്ങിയിട്ട്. റബി ഉസ്താദിൻ്റെ പാട്ടിൻ്റെ ഷൂട്ടിങ്ങിലാണ് ഉസ്താദ്. ഫുള്ള് ഇങ്ങനെ നടന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യാമറയെക്കാട്ടും ക്ലിയർ ചെയ്യില്ലണ്ടാ, നമുക്ക് ഇതിലാക്കിയാലോ ഷൂട്ടിങ്. ഇവിടെ ആണ് മറ്റേത്, എന്ത് ഡാം കുഴിച്ചുണ്ടാക്കിയ ഡാം കേട്ടോ. പള്ളി നോക്കിയാ, ഫുള്ള് എന്തൊക്കെ തൈകൾ മരങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാച്ചുറായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. രാവിലെ ജോഗിങ്, അതേപോലെ എന്താ യോഗ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതിൻ്റെ ചുറ്റും ചെയ്ത ആംബിയൻസൊക്കെ ഭയങ്കര എന്താ പറയുക, പ്രകൃതി രമണീയമായിട്ട് തന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ്. അങ്ങോട്ടൊക്കെ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ചെയ്ത് ഉണ്ടല്ലേ. ഈ പ്രകൃതി രമണീയമായിട്ട് തന്നെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ച് നല്ല ഒരു ആംബിയൻസാണ് ഇവിടെ മൊത്തമായിട്ട്. ഒരു നല്ല ആ ഒരു പച്ചപ്പൊക്കെ നിലനിർത്തി അതിൻ്റെ ഇടയിൽ കൂടെ നല്ല സ്റ്റാൻഡേർഡ് വർക്കുകളൊക്കെ ആയിട്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു വർക്കിംഗ് തന്നെ ഫുൾ എന്താ പറയുക, ഭയങ്കര വ്യത്യാസമാണ്. കാഴ്ചക്കാർ, അതായത് ഈ വിസിറ്റേഴ്സിനെയൊക്കെ ആകർഷിക്കുന്ന, അതായത് രോഗികൾക്കൊക്കെ നല്ല ഒരു മനസ്സിനൊക്കെ ഒരു സമാധാനമൊക്കെ കിട്ടുന്ന പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ തന്നെ. ചേട്ടാ നോക്കുമ്പോൾ വയനാട് ചുരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ചുരത്തുനിന്ന് ഇപ്പോൾ നല്ല ഭംഗി കാണാൻ കഴിയും പള്ളിയൊക്കെ. കാരണം മൊത്തം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ഏകദേശം എന്താ പറയുക, മിനാരൊക്കെ സെറ്റായിട്ട് റെഡിയായി. അവിടെ മലൻ്റെ മേലെ ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ ഇവിടുന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. വയനാട് ചുരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അതുപോലെ സ്കൂളിൻ്റെ ബാക്കിലാണ്. ഇവിടുന്ന് ഇങ്ങനെ ഹൈറ്റുള്ള സ്ഥലത്ത് കയറിയിട്ട് പള്ളിൻ്റെ മേലേക്ക് ഇങ്ങനെ കറക്റ്റ് കാണാം. ഇവിടെ ഒരു തൂണിൻ്റെ കുറച്ച് കമ്പിയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പണി കാര്യമായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ ഇവിടെ എന്താ വരുന്നത് അറിയില്ല. ഹൈറ്റെന്ന് ബാക്കിൽ മലയൊക്കെ ഇങ്ങനെ കറക്റ്റ് കാണാം. കുറേ പ്രദേശങ്ങളിൽ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കാണാം. വയനാട് ചുരത്തിൻ്റെ പാടിങ്ങാണ്ട് തളർന്നു തളർച്ചെയ്യുന്നത് നമ്മൾ മൊത്തം കറക്കി തരും. പിന്നെ ഒരു അറേബ്യൻ ടച്ച്, ഈത്തപ്പ, ഈത്തപ്പയാണോ ഇതെന്താ ഈത്തപ്പന, എന്തോ ഒരു പനയൊക്കെ കാണുന്നു. ഒരു തെങ്ങിന്റെ ലുക്കൊക്കെ അങ്ങനെ ആൾക്കാർ ഇരുന്നിട്ട് ലുക്കൊക്കെ ആസ്വദിക്കുന്നുണ്ട് ഇതിനെ. എവിടെ നോക്കിയാലും പള്ളിയാണ് ഹൈലൈറ്റ്.